റോൾ ഓഫ് ടീച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗൈഡൻസ് ആൻഡ് കൗൺസിലിങ്ങിനകത്ത് ടീച്ചറിൻ്റെ റോൾ എന്താണ് എന്ന് ചോദിച്ചാൽ ദേശീയ കൗൺസിലർ എന്നുള്ള രീതിയിലാണ്, ഗൈഡൻസ് ആയാലും അങ്ങനെ തന്നെ. നമുക്കറിയാം നമ്മളുടെ കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആ പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റും ഉള്ള നമ്മുടെ എൻവയോൺമെൻറ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകുന്നതിന്, അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതിന് കുട്ടികളെ സഹായിക്കാൻ പറ്റും ടീച്ചറിന്. ടീച്ചർ അത് എന്തൊക്കെ ഇഷ്യൂസ് കുട്ടികളിൽ ഉണ്ടാകുമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് കുട്ടികളുടെ പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അത് എന്നിട്ട് അവരെ ഡയറക്റ്റ് ചെയ്യുക കൗൺസിലറിൻ്റെ അടുത്തേക്കോ ഗൈഡൻസ് പേഴ്സണലിൻ്റെ അടുത്തേക്കോ. ഗൈഡൻസ് പിന്നെ ഡയറക്റ്റ് ചെയ്യേണ്ടത് ആരാണ്? ടീച്ചറാണ്. ടീച്ചറിനും ഗൈഡൻസ് പേഴ്സണലായിട്ട് മാറാൻ പറ്റും. കൗൺസിലർ ആവാൻ പറ്റണമെങ്കിൽ അതിന് ട്രെയിനിങ് ഒക്കെ വേണ്ടി വരും, പക്ഷേ ഗൈഡൻസ് പേഴ്സണലാവാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികളെ പഠനത്തിൽ അവരെ നമുക്ക് സഹായിക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ. അതുപോലെ തന്നെ ഗിവിങ് അവെയർനെസ് ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ, പാരൻസിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും അതിൽ അവെയർനെസ് കൊടുക്കാം. കുട്ടികൾക്ക് റേഷണൽ ഡിസിഷൻ എടുക്കാൻ, നല്ല ഡിസിഷൻ തീരുമാനങ്ങൾ എടുക്കുന്നതിന് അവരെ സഹായിക്കാം. സോൾവിങ് സ്റ്റുഡൻസ് ലേണിംഗ് പ്രോബ്ലം, അവരുടെ ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കണ്ടെത്താനും അത് സോൾവ് ചെയ്യാനും അവരെ സഹായിക്കാം. ഒരു ടീച്ചറിനാണ് ഇത്തരം കാര്യങ്ങൾ ക്ലാസ് റൂമിനകത്ത് നിന്ന് കണ്ടെത്താൻ പറ്റുക, അല്ലേ? നമ്മുടെ ക്ലാസ് റൂമിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് കുട്ടികളുണ്ടാകും, അപ്പോൾ അവരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ, നമുക്ക് ഒരുപാട് ടെക്നിക്സ് അറിയാം. അതായത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ, നമ്മൾ ഈ പറയുന്ന ക്യുമുലേറ്റീവ് റെക്കോർഡ്സ്, നമ്മളുടെ പിന്നെന്താണ് അനക്ടോട്ടൽ റെക്കോർഡ്സ് നമ്മൾ സൂക്ഷിക്കുന്നത്, ദെൻ നമുക്ക് ഇൻ്റർവ്യൂ നടത്താം. പ്രശ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ അവരെക്കുറിച്ച് മറ്റ് വിവരങ്ങൾ കളക്ട് ചെയ്യുന്നതിലൂടെ, നിങ്ങൾ കേസ് സ്റ്റഡി ചെയ്തില്ലേ, അതുപോലെ നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്തുകയും അത് സോൾവ് ചെയ്യാൻ അവരെ സഹായിക്കുക. ചിലപ്പോൾ നമുക്ക് തന്നെ എന്ത് കൊടുക്കാൻ പറ്റും, അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കാൻ പറ്റും, പക്ഷേ ചിലപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റാത്തതായിരിക്കും. അപ്പോൾ നമ്മൾ ആരുടെത്തേക്കാണ് വിടേണ്ടത്? ചിലപ്പോൾ അത് കൗൺസിലറിൻ്റെ അടുത്തേക്ക് വിടേണ്ട ഇഷ്യൂ ആയിരിക്കാം, ചിലപ്പോൾ അത് മറ്റ് ഡോക്ടേഴ്സോ സൈക്യാട്രിസ്റ്റോ സൈക്കോതെറാപ്പിസ്റ്റോ അങ്ങനെ ആരുടെത്തേക്കും വിടേണ്ടതായിരിക്കാം. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഡയറക്റ്റ് ചെയ്യലും നമ്മളുടെ റോളാണ്. അവരുടെ ലേണിംഗ് റുട്ടീൻ നല്ല രീതിയിൽ നടക്കാൻ നമുക്ക് സഹായിക്കാം. അതുപോലെ തന്നെ റെഫറിങ് ദ സ്റ്റുഡൻസ് ടു ദ സ്കൂൾ കൗൺസിലർ, കോഓപ്പറേറ്റിംഗ് വിത്ത് ദ സ്കൂൾ കൗൺസിലർ, അതുപോലെ തന്നെ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സർവീസസ് സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്നതിൽ ടീച്ചർ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ടീച്ചർ വഹിക്കേണ്ട റോളുകളുണ്ട്, ആ കമ്മിറ്റിയിൽ അംഗമായിരിക്കണം. അതുപോലെ തന്നെ അതിനുവേണ്ട സൗകര്യങ്ങൾ സ്കൂളിൽ ഒരുക്കി കൊടുക്കാൻ ടീച്ചറും മുൻകൈ എടുക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ ധർമ്മങ്ങളും നിർവഹിക്കേണ്ട ഒരാളാണ് ടീച്ചർ. അതുകൊണ്ട് കൗൺസിലറായിട്ടും കുട്ടികളായിട്ടും നല്ല റാപ്പോ ക്രിയേറ്റ് ചെയ്യേണ്ട ആളാണ് ടീച്ചർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇത്രയാണ് ഈ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസിൽ വരുന്നത്.